വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ വിശേഷം എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, കുറെ നാളുകൾക്ക് ശേഷം, അതായത് കുറെ എന്താ പറയാ, പേടികൾക്കും വാക്കുകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ നമ്മൾ ഇന്ന് വാക്സിനേഷൻ എടുക്കാന്ന് തീരുമാനിച്ചു. മർസീന ഇന്ന് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. പിന്നെ എന്താന്ന് വെച്ചാൽ, കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മറ്റന്നാളെ ഡോക്ടർ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകേണ്ടതാണ്. ഏഴാം മാസം സ്റ്റാർട്ടിങ്ങിന്റെ അല്ലെ, അല്ല ആറാം മാസം ലാസ്റ്റ് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യാൻ ഒരാഴ്ചയേ ഉള്ളൂ. പിന്നെ കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഡെയിൻമെ ലൈഫ് മുടങ്ങിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വീട്ടിൽ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ കുറച്ച് ശബ്ദങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ വീഡിയോസ് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മളെന്ത് വീടെടുക്കുമ്പോൾ തട്ടുന്നതും മുട്ടുന്നതും ശബ്ദമായിരിക്കും. പൊടിയും പടലും എല്ലാം ആയിട്ട് മൊത്തത്തിൽ നിന്ന് കച്ചറയാണ് ഉള്ളത്. അപ്പം അതൊന്ന് ക്ലീനാക്കി നല്ല അടിപൊളിയായതിന് ശേഷം നമുക്കൊരു ഡെയിൻമെ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ആഴ്ച ഇൻഷാല്ല എന്തായാലും ഒരു ഡെയിൻമെ ലൈഫ് നമ്മളെന്തായാലും എടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്നത് പഴയങ്ങാടിയിലേക്കാണ്. പഴയങ്ങാടിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് ശേഷം നമുക്ക് വാക്സിൻ എടുക്കാനാണ്, തിരിച്ചു വരുന്ന സമയത്ത് വാക്സിനേഷൻ എടുക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് തന്നെ നമ്മള് നേരെ തന്നെ പോകുന്നത് പഴയങ്ങാടിയിലേക്കാണ്. പഴയങ്ങാടിയിൽ നിന്നാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാക്സിനേഷൻ എടുക്കാന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം മർസിക്ക് ഒരു പേടി. പേടി മാത്രല്ല, എന്തായാലും ഇപ്പൊ വാക്സിനെ എടുത്തുകഴിഞ്ഞാൽ ബ്ലഡിൽ എന്തെങ്കിലും മാറ്റം കാണിക്കണ്ട, അതന്നെ പേടിയെന്ന് പറഞ്ഞേ. അല്ല, അതന്നെ നല്ലത്. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വാക്സിൻ എടുക്കാന്ന് വിചാരിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇതിപ്പോ മെട്രോപോളിസ് നമ്മള് കണ്ണൂരിൽ നിന്നാണ് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യല്. ഇപ്പൊ പഴയങ്ങാടിയിൽ ഉണ്ട് ഇതിന്റെ. പഴയങ്ങാടി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പൊ കണ്ണൂർ പോകുന്നതിന് നല്ല ഇവിടെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണ്. രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ രണ്ട് ടെസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ജി സി ടിയും ഒന്ന് കൂംസ് ടെസ്റ്റ്. അങ്ങനെന്തോ ടെസ്റ്റ്, എന്താണെന്ന് അറിയില്ല. എന്തോ ഒരു ഗ്ലൂക്കോസ് ലെവൽ അങ്ങനെ എന്തോ നോക്കുന്ന രണ്ട് ടെസ്റ്റ് ആണ്. അപ്പൊ ഭക്ഷണം കഴിക്കാണ്ട് പോണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ലെ, ഗൂഗിള് നോക്കിയ സമയത്ത് അതൊന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് മാട്ടൂല റോഡ് ശരിയില്ല. അപ്പൊ നമ്മളന്ന് പറഞ്ഞിട്ടില്ലേ, അതല്ല ഫുൾ ഇത് മാട്ടൂല് പഞ്ചായത്തല്ലേരാ, പിന്നെ മാടായി പഞ്ചായത്താ. എന്തായാലും നിങ്ങൾ അടുത്ത് തന്നെയല്ലേ, മുട്ടിട്ട് തന്നെ അല്ലേ, അതുകൊണ്ട് ആ ഒരു ലെവലിൽ തന്നെ പോകുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങണ്ടേ. എന്താണ്, ഇവക്ക് നൈറ്റ് വേണം എന്ന് പറയണ്ടേ. അപ്പൊ നൈറ്റുകളൊന്ന് വാങ്ങട്ടെ. ഇനിയിപ്പം മറ്റേ ചുരിദാറും മറ്റേ സാധനങ്ങളൊന്നും ഇടാൻ കഴിയില്ലല്ല. പാവം. അങ്ങനെ എത്തി ഗൈസ്. എവിടെയാ, പഴയങ്ങാടി. ഏതാണ് സ്ഥലം? അലി ആള്, അലിയല്ല മാളി എം കാണുന്നില്ലേ, മാത്രം കണ്ടിട്ട് അലി എന്ന് പറഞ്ഞേ. ആ ഓളുന്നില്ല അല്ലെ, പെട്ടെന്ന് നോക്കിയ സമയത്ത് അലിന്ന് കണ്ടേ. നമ്മൾ ഏതായാലും ബ്ലഡ് ടെസ്റ്റ് കൊടുക്കട്ടെ. വാ, ണങ്ങി നടക്ക്. മെട്രോപോളിസ്. അവര് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല പണിയിട്ട് സംഭവം എന്താന്ന് വെച്ചാൽ, ഗ്ലൂക്കോസ് കുടിക്കണം പോലെ. ഒരു മണിക്കൂർ മുമ്പ് ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷമാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഗ്ലൂക്കോസ് നോക്കിയിട്ട് കിട്ടണ്ടേ, എല്ലായിടത്തും 100 ഗ്രാമിന് ഉള്ളത്. 50 ഗ്രാം തന്നെ വേണം. കുടിച്ചോ മധുര, ടേസ്റ്റ് നിനക്ക് തന്നെയാണ്. 50 ഗ്രാം നിനക്ക് തന്നെ. കുടിച്ചിട്ട് ഒരു മണിക്കൂർ നിൽക്കണം. എന്നിട്ട് അതിനുശേഷം ഛർദിക്കാനും പാടില്ല. മെല്ലെ മെല്ലെ കുടിച്ച് സമയം നോക്കുന്നു. കറക്റ്റ് ഒരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ കുടിച്ചിട്ട്
നമുക്ക് അപ്പുറത്ത് നിനക്ക് നൈറ്റ് നോക്കണം എന്ന് പറഞ്ഞല്ലേ. നൈറ്റിൽ നോക്കിയിട്ട് വരുമ്പോൾ ഏകദേശം 1 മണിക്കൂറോ അല്ലേ. പിന്നെ എങ്ങോട്ടാ പോകണ്ടേ? ടെസ്റ്റ് ചെയ്യണ ഇങ്ങോട്ട് തന്നെ വരണ്ടേ? നമ്മളവിടുന്ന് ഇറങ്ങി നേരെ തന്നെ നമുക്ക് ഇതിന് നൈറ്റ് വാങ്ങാൻ വേണ്ടി പോവാം. സമയം കളയണ്ടേ. ഇനിയിപ്പോ 2:25 നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഛർദി കൊട്ടുന്നാ? ഛർദിക്കല്ലേ, ഛർദിച്ചെടുക്കൂല. പിന്നെ ഒരു ദിവസം അതിനായിട്ട് വരേണ്ടി വരും. ഇപ്പൊ 2:25, 3:25 കറക്റ്റ് ആവുമ്പോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അതെ, അവരെന്ത് കണക്കുണ്ടാവും ഇനി നോക്കാൻ വേണ്ടിട്ടുള്ളേ, ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ. നമ്മളെ കാരവിടെ കിടക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പിൽ കയറി. ഇത് നൈറ്റി മാത്രം വിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ. നൈറ്റി, അതിൻ്റെ ഷോള്, അങ്ങനെയുള്ള സംഭവം മാത്രം വിൽക്കുന്ന ഷോപ്പാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ നൈറ്റി മാത്രമുള്ള ഷോപ്പായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയില്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എന്താ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ ഞാൻ നൈറ്റി യൂസ് ചെയ്യുന്ന ആളല്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ നൈറ്റി ഉപയോഗിക്കുന്നത്. എന്തായാലും ഇതിനൊരു വഴിയില്ല നൈറ്റി ഇടാണ്ട്. കാരണം എന്താ, വയറിലെ കുറച്ചൊക്കെ വന്നില്ലേ, 6 മാസമായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻസൊന്നും ഇടാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും നൈറ്റിയിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. എനിക്ക് മാത്രമല്ല കേട്ടോ, നദീർക്കാക്കും നൈറ്റി ഇഷ്ടമല്ല. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതല്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്നെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് ഒരു ബേബി ഷോപ്പിംഗ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം ഇൻഷാല്ലാ. പിന്നെ അതുപോലെ തന്നെ എന്താ, ബാഗ് പാക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കുള്ള സംഭവമെല്ലാം വാങ്ങിക്കണം അത്രേ. ഇപ്പം ഇതാദ്യമായിട്ട് വാങ്ങിക്കുന്നതല്ല. പിന്നെ നമ്മൾ ഈ നോക്കുന്നത് നൈറ്റിൻ്റെ ഷോളാണ് കേട്ടോ. നല്ല നല്ല എന്താ ഷോളും ഉണ്ടായിന്. അതിൽ നിന്ന് ഉമ്മ 3-4 എണ്ണം എടുത്ത്, നല്ല ഷോളുണ്ടായിന്. അപ്പോൾ ഈ ഒരു ടൈമിന് എതിർക്ക് അവിടെ ഉണ്ടായിട്ടില്ല. മൂപ്പർ പുറത്ത് പോയിട്ടേ ഉണ്ടായിനി. അതുകൊണ്ട് ഞാനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. ഏതെല്ലാം സെലക്ട് ചെയ്തി? ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് ATMൽ പോയിട്ട് വന്നതാ. അതൊക്കെ സംഭവം തീർന്നല്ലേ, പെട്ടെന്ന് പർച്ചേസ് ചെയ്യല്ലോ. അപ്പൊ ഇവിടെ ഷോപ്പിംഗിലും കഴിഞ്ഞു, ഷോപ്പിംഗിലും കഴിഞ്ഞു. ഇപ്പൊ കറക്റ്റ് 3:45 നമ്മള് തിരിച്ചിവിടെ എത്തി. 3:25 വരാനാ പറഞ്ഞത്, പക്ഷെ നമ്മള് 10 മിനിറ്റ് നേരത്തെ വന്നത്. ഭയങ്കര സൂക്ഷിക്കാൻ സംഭവം ഒന്നല്ല, പുറത്ത് ഭയങ്കര വെയില്. പിന്നെ കാറിൽ തന്നെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ഇനിയിപ്പോ ഇവിടെ തൈ കൂടി ചെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ചെക്കണം ഇപ്പൊ 4 മണിയാകുമ്പോ അപ്പൊ ഇനി ഇതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാക്സിനേഷൻ സമയാ? സമയായി, നർസി പോവുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നം തുടങ്ങിയത്. ആരോട് നോക്കുന്നു നർസി? അതിൻ്റെ ബ്ലഡ് എടുത്തോ? കുറെ എടുക്കുമല്ലോ ഇപ്പൊ ബ്ലഡ് കുറച്ച്. ചെവിയെല്ലാം പൊത്തി അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയട്ടാ. നമ്മള് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തു. റിസൾട്ട് കിട്ടാൻ വേണ്ടി 3 ദിവസം പറഞ്ഞേ. 3 ദിവസം 2 ദിവസം 2.5 ദിവസം 2.5 ദിവസം ബുധനാഴ്ച രാവിലെ റിസൾട്ട് കിട്ടും. മറ്റേ ഗ്ലൂക്കോസിന്റെ
ഗ്ലൂക്കോസ് എല്ലാം കൂടി കലക്കി കുടിച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. വൈകുന്നേരമല്ല, രാവിലെ കിട്ടും പറഞ്ഞു. ആ രാവിലെ ആകുമ്പോ കിട്ടും. പക്ഷെ നമ്മുടെ വൈകുന്നേരത്തെ വരാം. കൊച്ചിയിലെ മെട്രോപോളിക്സിനെ കൊച്ചിയിൽ അയച്ചു കൊടുത്തിട്ട് വരണതാണെന്ന് പറഞ്ഞു. കണ്ണൂരില്ല അങ്ങനെയാ പറഞ്ഞു. ആ എങ്ങനെയാലും കുഴപ്പമില്ല, നമുക്ക് സാധനം റിസൾട്ട് കിട്ടിയാ മതി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മർസി ഇന്നലെ ചെവി കൊത്തിയേ? ചെവി പൊത്തിയ വേദന ആരെയും പറ്റിച്ച എങ്ങനെ പറഞ്ഞിട്ട് ചെവി പൊത്തിയ വേദന അറിയില്ല പറഞ്ഞു. പണ്ടേ അങ്ങനെ ചെവി രണ്ടും പൊത്തിയ തീരെ അറിയൂല. എന്തെല്ലാം ആരോ നിന്നെ പറ്റിച്ചെന്നല്ലേ. ചെവി ചെവി ശരിയാന്നല്ലേ, രണ്ട് ചെവിയും പൊത്തുമ്പോ ഒരു കൈ വേണ്ടേ ബ്ലഡ് എടുക്കാൻ വേണ്ടി കൈ വേണ്ടേ. നേരെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് മർസിയുടെ മർസീനെ സൂചി വെക്കുന്ന, ഇന്നും മൊത്തം മർസീനെ സൂചി വെക്കുന്ന കാണാൻ പാവം. ഇനി ആ എനിക്ക് നല്ല തന്നെ കണ്ടിട്ടിരിക്കാൻ. പിന്നെ ഇനി നേരെ മാട്ടൂലേക്ക് പോവാം. മാട്ടൂല് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ നമ്മൾ എടുക്കുന്നത്. അവിടെ അവൈലബിൾ ആണെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ കിട്ടാണ്ടിരിക്കോ അതൊന്നുമില്ലല്ലേ. മൂന്നര അഞ്ചുമണിരുണ്ടോ ഇപ്പൊ? മൂന്നര കറക്റ്റ് ഇല്ലേ? അഞ്ചുമണി ഉണ്ടായിരുന്നല്ലോ അഞ്ചുമണിണ്ടാവും. ഞാനല്ല അന്ന് പോയിട്ട് എടുത്ത് അഞ്ചുമണിക്ക് നാലരക്ക അഞ്ചുമണിക്ക് ഏറ്റവും എടുത്ത് പോയിട്ട് എന്റെ നാട്ടിലും. ഇനി നമ്മള് മർസി കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ അല്ലേ. മർസിയെ എന്താ തിന്നു കേക്കുന്നു? പോണ്ടാ. ഓക്കെ, അങ്ങനെ നമ്മള് എടുത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രം മാട്ടൂല് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ. എന്റെ അടുത്ത് വണ്ടി എന്താ പറ്റുക? പിന്നെ ആര് കാണുന്നില്ല. ചെറിയ പണി വാളിപ്പോയി. സംഭവം എന്താ വെച്ചാല് ഇപ്പൊ സമയം 4 മണിയായി. 1 മണിയേ വാക്സിനേഷൻ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും വാക്സിനേഷൻ എടുക്കാൻ കഴിയില്ല. നാളെ രാവിലെ വരണം എന്നാ അവര് പറഞ്ഞേ. ഇൻഷാല്ലാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വ്ലോഗ് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാതെ നാളെ രാവിലത്തെ വാക്സിനേഷൻ എടുക്കുന്നതും കൂടി ഇതിന് ഉൾപ്പെടുത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്തോ വരും നോർസി? ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് ഇന്നലെ വൈകുന്നേരം പറഞ്ഞപ്പോ തന്നെ നമ്മള് എന്താ ചെയ്തേ, വാക്സിൻ വെക്കാണ്ട് പറ്റിയിട്ടില്ലല്ലോ. നമ്മള് 5 മണി അല്ല 5 മണി 3:30 നമ്മൾ അവിടെ എത്തിയത്. അപ്പൊ 1 മണി വരെ ഉള്ളു എന്ന് പറഞ്ഞ് നമ്മള് ഇന്ന് ഇന്ന് എടുക്കാന്ന വിചാരിച്ചത്. എന്നിട്ട് ഇന്നലെ തിരിച്ചു വന്നിട്ട് അപ്പൊ ഇന്ന് രാവിലെ നമ്മള് നോക്കുമ്പോ നമ്മള് ഇന്നലെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ. അപ്പൊ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വന്ന് അതില് തൈറോയ്ഡ് കുറവാണ്. ആകെ പണിയിട്ട് പോയി. സംഭവം തൈറോയ്ഡ് ലെവൽ നന്ന കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കുറഞ്ഞ സമയത്ത് വാക്സിനേഷൻ എടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. നമ്മള് ഡോക്ടറെയൊക്കെ വിളിച്ച് അന്വേഷിച്ച് നോക്കി. അപ്പൊ അതങ്ങനെ എടുക്കാൻ പറ്റില്ല. ഗൂഗിൾ ചേട്ടനോട് ആദ്യം ചോദിച്ചു, പിന്നെ ഗൂഗിൾ ചേട്ടനും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡോക്ടറെയും വിളിച്ച് ചോദിച്ചു. അപ്പൊ ഡോക്ടറും പറഞ്ഞെന്താ വെച്ചാല് നമ്മള് കാണിക്കുന്ന കൈനക്കിനെന്ന് കാണിച്ച് കൺസൾട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും നമ്മളെ വാക്സിനേഷൻ മുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്താണെന്നറിയില്ല, ഇത് നോർമൽ ആയിട്ട് ഉണ്ടാവും. ഇത്രയും നാളോ പെട്ടെന്ന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും പറയുന്നുണ്ട്. എങ്ങനെ ആയിരിക്കും? എന്തേ ചിക്കൻ കഴിച്ചിട്ട്? അപ്പൊ നമ്മളെ ഈ ഒരു വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്ന. ഇനി വാക്സിൻ എടുക്കുന്ന സമയത്ത് നമ്മള് വ്ലോഗ് എടുക്കാം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.